വ്യാജരേഖകൾ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടാൻ കൂട്ടുനിന്ന പോലീസുകാരെ പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനം വ്യാജ എഫ്ഐആറുകൾ തയ്യാറാക്കി പോലീസുകാരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തി സർട്ടിഫിക്കറ്റുകൾ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും ട്രാഫിക് പോലീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ അടുത്തിടെ വിധി വന്നിരുന്നു പരിക്കേറ്റ യുവാവിനെ രണ്ടു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയും എട്ട് ശതമാനം പലിശയുമാണ് കോടതി വിധിച്ചത് ഈ നഷ്ടപരിഹാര വിധിക്ക് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടാണ് ബൈക്കിനു പുറകിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട യുവാവിനെ പതിനാല് ശതമാനം അംഗവൈകല്യം സംഭവിച്ചുവെന്നായിരുന്നു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസും മെഡിക്കൽ റിപ്പോർട്ടുമെല്ലാം വ്യാജമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെയും ഇൻഷുറൻസ് കമ്പനിയുടെയും ഇപ്പോഴത്തെ കണ്ടെത്തൽ ട്രാഫിക് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനഞ്ച് നവംബർഒന്നാം തീയതി ശാന്തിവള എന്ന സ്ഥലത്ത് വെച്ച് വാഹനാപകടത്തിൽ ഒരു യുവാവിനെ പരിക്കേറ്റിട്ടില്ല അന്നേ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയോ പിന്നീട് ഡോക്ടർ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അതായത് കേസും അതിനനുബന്ധമായുള്ള മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം സർവത്ര വ്യാജമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇങ്ങനെ നൂറിലധികം വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ പേരിൽ വ്യാജരേഖകൾ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാരുടെ മൊഴി ഇതിൽ വ്യക്തത വരുത്താനാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് വ്യാജരേഖകൾ സമർപ്പിച്ചുള്ള നഷ്ടപരിഹാര വിധിക്കെതിരെ ഇൻഷുറൻസ് കമ്പനികൾ അപ്പീൽ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് സർട്ടിഫിൽ പോലീസാണ് ആദ്യ പ്രതിപട്ടികയിൽ സൈക്കിളിൽ നിന്നും വീണതും തെങ്ങിൽ നിന്നും വീണതുൾപ്പെടെ വാഹന അപകടങ്ങളായി മാറ്റി പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് ലഭിച്ചിരുന്ന വിവരം പോലീസ് റിപ്പോർട്ടിന്റെ ബലത്തിലാണ് അഭിഭാഷകനും ഡോക്ടർമാരുമെല്ലാം വ്യാജരേഖകൾ തയ്യാറാക്കി ഇൻഷുറൻസ് തുക തട്ടിയിരിക്കുന്നത് ഈ തട്ടിപ്പ് കേസിലെ പ്രധാന ഇടനിലക്കാർ വിരമിച്ചവരും സർവീസിലുള്ളവരുമായ പോലീസുകാരാണ് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം